നമസ്കാരം, എൻ്റെ പേരമ്പാടി. ഞാൻ ഈ രാത്രി തന്നെ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് അതങ്ങ് തീർന്നു പോകുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം തോന്നിയ കാരണമാണ്. വേറെ കാര്യമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനും അഭിലാഷും കൂടി കൊളമാവ് ഭാഗത്തുനിന്ന് ബേഡിങ്ങിന് വേണ്ടി പോയായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ കുറേ ബേഡ്സിനെ കണ്ടു. ഞാൻ വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ വ്ളോഗായിട്ടൊന്നും ചെയ്തില്ല, വ്ളോഗായിട്ട് ചെയ്യാൻ തോന്നിയില്ലായിരുന്നു. പക്ഷേ ഞങ്ങളതിലെ പോകുന്ന വഴിക്ക് കുറേ പക്ഷികളുണ്ടായിരുന്നു അവിടെ. ഇപ്പം വെഡിറ്റ് ഫ്ലൈ ക്യാച്ചർ, യെല്ലോ ബ്രോഡ് ബുൾബുൾ, കുറേ സുന്ദരം പക്ഷികൾ, ഇന്ത്യൻ പാരഡൈസ് ഫ്ലൈ ക്യാച്ചർ, അതുപോലെ കുറേ കുറേ പക്ഷികളുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ ആകാശം നോക്കിയപ്പോൾ ഒരു റാപ്റ്റർ, ഒരു പരുന്ത് പോലെ ഒരു പക്ഷി വരുന്നത് കണ്ടിട്ട് ഞങ്ങൾ അതിൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ കണ്ടപ്പോൾ തന്നെ തോന്നിയിരുന്നു ഇത് ഒരു പ്രത്യേകതരം പരുന്താണ്, കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷേപ്പിലുള്ള ഒരു പരുന്താണെന്ന് അന്നേരം തന്നെ തോന്നി. പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഈ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ അവിടെ ഇവിടേക്കും ചോദിച്ചു നോക്കിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. അത് ഓസ്പ്രേ എന്ന് പറയുന്ന ഒരു തരം ബേഡ്സ് ഓഫ് പ്രേ അല്ലെങ്കിൽ റാപ്റ്ററാണ് അതെന്നുള്ളത്. അത് ഭയങ്കര സന്തോഷമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ്പ്രേ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഇത്രയും സന്തോഷപ്പെടണോ എന്നെനിക്കറിയത്തില്ല, ഇച്ചിരി ഓവറാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രണ്ട് കൊല്ലമായിട്ട് ഈ ഓസ്പ്രേയുടെ വീഡിയോസ് കാണിച്ച് കൊതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, മാർക്ക് സ്മിത്ത് എന്ന് പറയും. പുള്ളിക്കാരനൊരു ബേഡ് ഫോട്ടോഗ്രാഫറാണ്. അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഓസ്പ്രേസിനെയും ഓസ്പ്രേ എങ്ങനെ മീൻ പിടിക്കുന്നു അങ്ങനെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിന് ചാനലുണ്ട്, മാർക്ക് സ്മിത്ത് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കുറേ കൊതി പിടിച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും ഓസ്പ്രേ കാണണം, എന്തെങ്കിലും ഓസ്പ്രേ മീൻ പിടിക്കുന്നതൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പക്ഷേ എന്തായാലും വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് അത് ഓസ്പ്രേ എന്ന് മനസ്സിലായത്. എന്നാൽ പോലും എന്തെന്നില്ല, അതൊരു സന്തോഷം. അത് നിങ്ങളോടും കൂടെ പറയണം എന്ന് തോന്നി. എന്തായാലും ഞാൻ വീഡിയോ ഒന്നും കിട്ടിയില്ല കേട്ടോ, പക്ഷെ ഫോട്ടോ എടുത്തു. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഒരു എന്തോ ഒരു കണ്ടിട്ടില്ലാത്ത പരുന്താണെന്ന് തോന്നി, പക്ഷേ ഒരു സ്പെഷ്യലായിട്ടുള്ള സംഭവം തോന്നാത്തതുകൊണ്ട് വീഡിയോ എടുത്തില്ലായിരുന്നു. ഓസ്പ്രേ കൊളമാവിൽ വെച്ച് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. അവിടെ പല സ്ഥലത്തും ഇപ്പോൾ കേരളത്തിൽ വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞു. പലരും നല്ല നല്ല ഫോട്ടോ എടുത്തിരുന്ന കണ്ടിട്ടുണ്ട്. എനിക്ക് കിട്ടിയ ഫോട്ടോ അത്ര നല്ല ഫോട്ടോയൊന്നും അല്ലെങ്കിലും കാണാൻ കഴിഞ്ഞത് ഭയങ്കര സന്തോഷം. അന്നേരം ആ കൊളമാവിൽ വെച്ച് ഇത് ഓസ്പ്രേ ആണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ മിക്കവാറും ബാക്കി എല്ലാ പരിപാടിയും വിട്ടിട്ട് ഞാൻ അവൻ്റെ പുറകെ ഓടിപ്പോയനെ. അവനെവിടെയെങ്കിലും പോയിട്ട് കൊളമാവ് ഡാമിലോ അപ്പുറത്തെ എവിടെയെങ്കിലും പോയിട്ട് മീൻ പിടിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അത്രയ്ക്കും ആഗ്രഹമുള്ളതാണ് ഓസ്പ്രേ ഫിഷ് ചെയ്യുന്നത് കാണണം, അതിൻ്റെ ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉള്ളത്. അതെന്തെങ്കിലും സംഭവിക്കും, അന്നേരം ഞാൻ നിങ്ങളെയും കാണിക്കും. പക്ഷേ ഇപ്പം എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്, അഭിലാഷും ഹാപ്പിയാണ്. ഓസ്പ്രേ ആണെന്ന് പറഞ്ഞതിൽ വേറെ ഞങ്ങൾക്ക് രണ്ട് ലൈഫറുകൾ കിട്ടിയായിരുന്നു. അത് റസ്റ്റി ടെയിൽഡ് ഫ്ലൈ ക്യാച്ചർ എന്ന് പറയുന്ന ഒരു ഫ്ലൈ ക്യാച്ചറാണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം ഉള്ളത് റൂഫസ് വുഡ്പെക്കർ. ഇതൊക്കെ സാധാരണയായിട്ട് കിട്ടാം എന്ന് നമുക്ക് വിചാരിക്കാവുന്നൊരു പക്ഷിയാണ്, പക്ഷേ ഓസ്പ്രേ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഈ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ബേഡ് വാച്ചേഴ്സോ ബേഡ് ഫോട്ടോഗ്രാഫേഴ്സോ അല്ലെങ്കിൽ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എത്രത്തോളം കിട്ടുന്നുണ്ടെന്നുള്ള അറിയാൻ പാടില്ല. പക്ഷേ സോ മച്ച് ഹാപ്പി. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വീഡിയോകൾ ഓരോന്നായിട്ട് വ്ളോഗുകൾ ഓരോന്ന് ചെയ്യാതിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെയ്യുന്ന വ്ളോഗുകൾ കുറച്ച് സെറ്റപ്പായിട്ട് നന്നായിട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെയുള്ള കണ്ടൻറ് വരുമ്പോൾ എന്തായാലും ചെയ്യും. എന്തായാലും ചാനലിൽ നിങ്ങളെപ്പോഴും സപ്പോർട്ട് ചെയ്യുക, ഈ ചാനൽ ബാക്കിയുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങൾ വീഡിയോസ് എല്ലാം കാണുക. എന്തായാലും ഒരു ഈ എന്തായാലും പറയുന്നത് ഭയങ്കര കൂടുതലാണ് അല്ലേ. ഞാൻ ഈ കുറച്ച് കുറച്ച് വാക്കുകളുണ്ട് വീഡിയോ പറയുമ്പോൾ, വീഡിയോയിൽ വരുമ്പോൾ മാത്രമേ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാറുള്ളൂ. എന്തായാലും ഞാൻ ഈ മൂന്നാറിൻ്റെ വ്ളോഗ് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത്, പലപ്പോഴും ചെറിയ രീതിയിൽ, വലിയ രീതിയിൽ, നല്ല രീതിയിൽ, അതൊന്നും ഞാൻ സാധാരണ രീതിയിൽ പറയാറുള്ള വാക്കേ അല്ല. അതൊക്കെ നോക്കാം. എന്തായാലും അതെ, എന്തായാലും നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിൽ പിന്നെ കാണാം. സോ മച്ച് ഹാപ്പി. അപ്പോൾ ബൈ, ഗുഡ് നൈറ്റ്.